ഇത് ഞാൻ സൊല്ലിയാകണം, നമ്മ നനച്ച വണ്ടിയിൽ അതാണല്ലോ ട്രെൻഡ്. അതാണ് നമ്മുടെ പിണറായി വിജയന്റെ കാര്യം. നനച്ച വണ്ടിയിൽ കയറി നനച്ചെടുത്ത് പോകാം, ഏതെങ്കിലും വണ്ടി അതിനൊരു വണ്ടി വരണം, ആ വണ്ടിയിൽ കയറണമെന്നാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം. എന്താണ് ഹിന്ദു പത്രത്തിൽ പിണറായി വിജയൻ കൊടുത്തത്? മലപ്പുറം കുറെ ക്രിമിനൽ കേസുകളുടെ താവളമാവുന്നു, മലപ്പുറം കുറെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ താവളമാവുന്നു, കേരളത്തിൽ ഹിന്ദുത്വ ശക്തികളെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷ പ്രത്യേകിച്ച് CPM ആണ് കുറെ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഇപ്പോൾ മലപ്പുറം എന്ന ജില്ല പ്രത്യേകിച്ച് കുറെ എന്താ ഇല്ലീഗൽ ആക്ടിവിറ്റിയുടെ കേന്ദ്രവും താവളവും ഒക്കെ ആയിട്ട് മാറുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിന് കൊടുത്തത്. ഹിന്ദു പത്രത്തിന് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, പുള്ളി ഇവിടെ ഒരേ സമയം ഹിന്ദുത്വ ഏനിയും അതേ സമയം തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷ പ്രത്യേകിച്ച് മലപ്പുറം എന്നൊക്കെ പറയുന്ന കേരളത്തിലെ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഖ്യകൾ അറിമാദിച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്ക് അറിയാലോ വയനാട്ടിൽ പച്ചക്കൊടി കണ്ടപ്പോൾ പാകിസ്ഥാന്റെ കൂടിയ രാഹുൽ ഗാന്ധി കാണിച്ചെന്ന് പറഞ്ഞ വിവരമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന ആളുകൾ ഉള്ള ഒരു പാർട്ടിയാണ് BJP നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ BJP മുതലെടുപ്പ് നടത്താം മലപ്പുറത്തിന്റെ വർഗീയത പാലിച്ചുകൊണ്ട്. എങ്ങനെയാണ് മലപ്പുറത്ത് ഇത്രയും കേസുകൾ ഉണ്ടാവുന്നത്? അത് വളരെ കൃത്യമാണ്. കാരണം കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് കരിപ്പോട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. അപ്പം സ്വർണ്ണക്കടത്ത് ഏറ്റവും കൂടുതൽ കരിപ്പൂര് വഴി വരുമ്പോൾ അത് കേരളത്തിലെ 14 ജില്ലകൾക്കപ്പുറം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഗോവയിൽ നിന്ന് പോലും ആളുകൾ കേരളത്തിൽ വന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു കേസ് എടുക്കുമ്പോൾ ആ കേസ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ ഇല്ലീഗൽ ആക്ടിവിറ്റി സ്വർണ്ണക്കടത്ത് പോലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ലയായിട്ട് മലപ്പുറം മാറുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് പോകുമ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒക്കെ ഇൻഫ്ലുവൻസും ഉണ്ട്, മലപ്പുറത്തെ ഒരു ഭീകര ജില്ലയായിട്ട് കാണിക്കുന്നു. അങ്ങനെ കാണിച്ചുകൊണ്ട് ഇനി വരുന്ന ഇലക്ഷന് ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ BJP പറയുന്ന ഭൂരിപക്ഷ വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഈ CAA പോലുള്ള വിഷയങ്ങൾ പൗരത്വ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM വലിയ പ്രചരണം നടത്തിയെങ്കിലും മൊത്ത ആളുകളും കോൺഗ്രസിന് അല്ലെ UDFന് ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ കാണാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ന്യൂനപക്ഷങ്ങളെ പ്രീണനം നടത്തി പ്രീതിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നേടാനില്ല. ഇവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊരു ധാരണ പിണറായി വിജയനുണ്ട്, അല്ലെങ്കിൽ CPMനുണ്ട്. അതുകൊണ്ട് തന്നെ CPM ആദ്യത്തെ ഒരു ഹെറി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അൻവർ കൊളുത്തി വിട്ടൊരു പന്തം അവിടെ കിടന്ന് കത്തുന്നുണ്ട്, അതിൽ നിന്ന് ശ്രദ്ധ മാറുന്നു. അതുപോലെ തന്നെ ഇത്തരം ഒരു സാധനം കൂടിച്ച ന്യൂനപക്ഷങ്ങൾ കയറി ഏറ്റു പിടിക്കും, അത് ചർച്ചയാവും. ഇതിനകത്ത് BJPക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനും പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താന്ന് വെച്ചാൽ BJPക്കാർ വർഷങ്ങളായിട്ട് പറഞ്ഞ കാര്യം ഇപ്പോൾ പിണറായി വിജയൻ വിളിച്ചു കൂവി എന്നുള്ളൊരു സത്യം. അപ്പൊ മലപ്പുറം ജില്ലയെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ല ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു ഭീകര ജില്ലയായിട്ട് കാണിച്ചുകൊണ്ട് ഒരേ സമയം മുസ്ലിം വിരുദ്ധതയും അതേസമയം കേന്ദ്രത്തിൽ നിന്നുള്ള പ്രീതിയും പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം. CPMന്റെ വലിയൊരു അടവ് നയമാണ് നമ്മളിവിടെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതാണ് ഇപ്പോൾ അൻവറിന്റെ വിഷയം. മറ്റു വിഷയങ്ങൾ ഒക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഈ ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ് പിണറായി വിജയനും കൂട്ടരും ഈ പത്രവാർത്തയിലൂടെ അല്ലെങ്കിൽ ഇന്റർവ്യൂയിലൂടെ ശ്രമിക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു നിജസ്ഥിതി. അപ്പോൾ മലപ്പുറം പോലുള്ള ഒരു ഭൂരിപക്ഷ മുസ്ലിം ജില്ലയെ ഒരു വർഗീയ ജില്ലയാക്കി കാണിച്ചുകൊണ്ട്, മലപ്പുറത്താണെങ്കിൽ നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ A+ ആയിട്ട് ജയിക്കുന്നു. 10 A+ കിട്ടിയ കുട്ടികൾക്ക് പോലും പ്രസിഡന്റിലേക്ക് സീറ്റുകളില്ല. അഡീഷണൽ ആയിട്ടുള്ള സ്കൂളുകളോ അല്ലെങ്കിൽ ബാച്ചുകളോ അനുവദിക്കുന്നതിൽ പോലും മലപ്പുറം ജില്ലയുടെ അവഗണനയാണ്. അത് മുസ്ലിം ലീഗും കാണിക്കുന്നു, CPMഉം കാണിക്കുന്നു, കോൺഗ്രസും കാണിക്കുന്നു, എല്ലാവരും കാണിക്കുന്നു എന്നുള്ളത് ശരി. മലപ്പുറം ജില്ലയെ വിഭജിക്കേണ്ട കാര്യമുണ്ടെന്നേ. അവിടെ അത് വിഭജിക്കാത്തതിന് കാരണം ഇവിടെ CPMന് കുറെ പഞ്ചായത്തുകളുടെ ഭരണമൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിഭജിച്ച് ഓരോ വികസനം കൊണ്ടുവരുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണം. അതിന് പകരം കേവലം വോട്ട് ബാങ്ക് ആക്കി വോട്ട് കിട്ടാൻ വേണ്ടി ഒരേ സമയം കുറ്റപ്പെടുത്തുകയും ചേർത്തുപിടിക്കുകയും ചെയ്യുന്ന നയമാണ് CPM ഇവിടെ കാണിക്കുന്നതെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം.